വാം വെൽക്കം എവ്രി വൺ. നമ്മൾ ഇന്നത്തെ ഇലക്ട്രോ മാഗ്നറ്റിക്സിലെ ഈ ട്യൂട്ടോറിയലിൽ ചെക്ക് ചെയ്യുന്നത് ബൗണ്ടറി കണ്ടീഷൻസ് ആണ്. അത് സ്പെഷ്യലി ബൗണ്ടറി കണ്ടീഷൻസ് ഫോർ ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടെയാണ്. ഇത് പല കോമ്പറ്റീറ്റീവ് എക്സാമിനും റിപ്പീറ്റഡ്ലി തന്നെ ചോദിച്ചിട്ടുള്ളതുമാണ് ഈ ബൗണ്ടറി കണ്ടീഷൻസ്. വളരെ സിമ്പിളായിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്, അത് യൂസ് ചെയ്ത് നമുക്ക് എളുപ്പം ഇവാലുവേറ്റ് ചെയ്യാനും കഴിയുന്നതാണ്. സപ്പോസ് ഞാൻ ടു ഡിഫറൻ്റ് ആയിട്ടുള്ള ഡൈഇലക്ട്രിക് പെർമിറ്റിവിറ്റി വരുന്ന രണ്ട് റീജിയൻസ് എടുക്കുകയാണ്. ഇതിനെ ഞാൻ റീജിയൻ വണ്ണായിട്ടും സിമിലർലി ഇതിനെ ഞാൻ റീജിയൻ ടു ആയിട്ടും മാർക്ക് ചെയ്യുകയാണ്. റീജിയൻ വണ്ണിൻ്റെ ഡൈഇലക്ട്രിക് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്സിലോൺ വണ്ണും സിമിലർലി റീജിയൻ ടുവിൻ്റെത് എപ്സിലോൺ ടു ആയിട്ടും ഞാൻ മാർക്ക് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ ഒരു ക്ലോസ്ഡ് ഷേപ്പ് എടുക്കുകയാണ്. ഇത് കണക്കൊരു ഷേപ്പ് എടുക്കുകയാണ്. ഈ ഷേപ്പിൻ്റെ കുറച്ച് പോർഷൻസ് റീജിയൻ വണ്ണിലും ബാലൻസ് വരുന്ന പോർഷൻസ് റീജിയൻ ടുവിലുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു പർട്ടിക്കുലർ ആ ഷേപ്പ് അല്ലെങ്കിൽ ഈ ക്ലോസ്ഡ് പാത്തിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ബൗണ്ടറി കണ്ടീഷൻസ്, അതായത് ഈ രണ്ട് ഡിഫറൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ രണ്ട് ഡിസിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽസിലൂടെ പോകുമ്പം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്കും സിമിലർലി ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിക്കും വരുന്ന ചേഞ്ചസ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിൽ രണ്ട് കമ്പോണൻസാണുള്ളത്. ടാൻജൻഷ്യലായിട്ടുള്ള കമ്പോണൻസും വരും, സിമിലർലി നോർമലായിട്ടുള്ള കമ്പോണൻസും കാണും, റൈറ്റ്? സോ ഇങ്ങനെയുള്ള രണ്ട് ഡിസിമിലർ നേരത്തെ പറഞ്ഞ കേസ് കണക്കുള്ളതിൽ വരുമ്പം ടാൻജൻഷ്യൽ കമ്പോണൻസ് എപ്പോഴും സെയിം ആയിരിക്കും. അതായത് ഈ ടാൻജൻഷ്യൽ വൺ ഈക്വൽ ടു ഈ ടാൻജൻഷ്യൽ ടു ആയിരിക്കും, റൈറ്റ്? അപ്പോൾ രണ്ട് ഡിസിമിലറായിട്ടുള്ള റീജിയൻസ് വരുന്ന സമയങ്ങളിൽ എപ്പോഴും ടാൻജൻഷ്യൽ കമ്പോണൻസ് സിമിലർ ആയിട്ട് തന്നെ പോകും. സിമിലർലി നോർമൽ കമ്പോണൻസ് റിലേറ്റ് ചെയ്യുന്നത് എപ്സിലോൺ വൺ ഈ നോർമൽ വൺ ഈക്വൽ ടു എപ്സിലോൺ ടു ഈ നോർമൽ ടു ഈ നോർമൽ ടു, റൈറ്റ്? ഈ രണ്ടേ രണ്ട് എക്സ്പ്രഷൻസ് നേരെ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ, വളരെ സിമ്പിളായിട്ടുള്ള എക്സ്പ്രഷനാണ്, ഈ രണ്ടേ രണ്ട് എക്സ്പ്രഷൻസ് നേരെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന രണ്ട് ഡിഫറൻറ്റ് ഡയലക്ട്രിക് മീഡിയസിൻ്റെ എല്ലാ പ്രോബ്ലംസും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ദാറ്റ് ഈസ് ഈ ടാൻജൻഷ്യൽ കമ്പോണൻസ് സിമിലർ ആണ്, സിമിലർലി നോർമൽ കമ്പോണൻസ് ആണ് ഈ ഫോമിൽ റിലേറ്റ് ചെയ്ത് പോകും. എപ്സിലോൺ വൺ ഇ എൻ വൺ ഈക്വൽ ടു എപ്സിലോൺ ടു ഇ നോർമൽ ടു ഓർ ഇ എൻ ടു. സോ ഞാനിവിടെ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും എഴുതിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി അത് സംശയം ഉണ്ടാകാം. അപ്പോൾ അത് വേറെ ഒന്നും കൊണ്ടല്ല എഴുതാത്തത്, ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതിയാവും. അതുകൊണ്ടാണ് വെറുതെ ഒരു അഡീഷണൽ ഫോർമുലയും കൂടെ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യം അവിടെ ഒന്നും വരുന്നില്ല. നമുക്കറിയാം ഡി ഈക്വൽ ടു എപ്സിലോൺ ഇ ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എക്സ്പ്രഷൻ എങ്ങനെ മോഡിഫൈഡ് ആവും, റൈറ്റ്? ഈ ടാൻജൻഷ്യൽ വണ്ണിന് പകരം നമ്മൾ ഡി ബൈ, അതായത് ഡി ടാൻജൻഷ്യൽ വൺ ബൈ എപ്സിലോൺ വൺ, റൈറ്റ്? ഡി ബൈ എപ്സിലോൺ ആണ് ഇ ആയിട്ട് വരുന്നത്. സോ ഞാൻ ഇക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഈ ടാൻജൻഷ്യൽ വൺ വരും ഡി ടാൻജൻഷ്യൽ വൺ ബൈ എപ്സിലോൺ വൺ ഈക്വൽ ടു ഡി ടാൻജൻഷ്യൽ ടു ബൈ എപ്സിലോൺ ടു. സോ ഇതാണ് അടുത്ത ഒരു സെറ്റ് ഓഫ് എക്സ്പ്രഷൻ. സിമിലർലി നമുക്ക് നോർമൽ കമ്പോണൻസിൻ്റെതും ഇതുപോലെ തന്നെ എഴുതാം. എപ്സിലോൺ വൺ ഇ നോർമൽ വൺ എന്ന് പറയുന്നത് ഡി തന്നെയായിരിക്കും. ദാറ്റ് ഈസ് ഡി നോർമൽ വൺ ഈക്വൽ ടു ഡി നോർമൽ ടു, റൈറ്റ്? അപ്പം ഈ രണ്ട് എക്സ്പ്രഷൻസും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും നേരെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഈ എക്സ്പ്രഷൻസ് വഴി ഇത് ജനറേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. സോ ഈ ഫസ്റ്റ് കേസിൽ നമ്മൾ കൺസിഡർ ചെയ്തത് രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് ഡിസിമിലർ ആയിട്ടുള്ള ഡയലക്ട്രിക് മെറ്റീരിയൽസാണ്. സിമിലർലി മെറ്റൽ ഡയലക്ട്രിക്കിൻ്റെ ബൗണ്ടറിയിലുള്ള കേസും കൂടെ നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടക്ടർ ഫ്രീ സ്പേസിൻ്റെ കേസും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, കണ്ടക്ടർ വേഴ്സസ് ഫ്രീ സ്പേസ്. അപ്പം അവിടെ ഓർക്കേണ്ടത് റീജിയൻ വൺ എന്ന് പറയുന്നത് ഫ്രീ സ്പേസാണ്, റീജിയൻ വൺ എന്ന് പറയുന്നത് ഫ്രീ സ്പേസാണ്. സിമിലർലി റീജിയൻ ടു എന്ന് പറയുന്നത് കണ്ടക്ടറാണ്. അതൊരു സ്പെഷ്യൽ കേസായിട്ട് അതും കൂടെ മാത്രം ഒന്ന് നോട്ട് ചെയ്യാം, റൈറ്റ്? ആദ്യം എടുത്തിരുന്നത് രണ്ട് ഡിസിമിലർ ആയിട്ടുള്ള ഡയലക്ട്രിക് മെറ്റീരിയൽസ് ആയിരുന്നു, ഇപ്പോൾ ഇനി ചെക്ക് ചെയ്യുന്നത് കണ്ടക്ടർ ഫ്രീ സ്പേസാണ് എടുക്കുന്നത്. അപ്പം ഇവിടുത്തെ എക്സ്പ്രഷൻ വരുന്നത് ടാൻജൻഷ്യൽ കമ്പോണൻസ്, എഗെയിൻ ടാൻജൻഷ്യൽ കമ്പോണൻസ്, ഈ ടാൻജൻഷ്യൽ ഈക്വൽ ടു സീറോ ആണ്. ഇവിടെ ഈ ടാൻജൻഷ്യൽ വൺ ഈക്വൽ ടു ഈ ടാൻജൻഷ്യൽ ടു ആയിരുന്നു, ഈ കേസിൽ ഈ ടാൻജൻഷ്യൽ ഈക്വൽ ടു സീറോ ആണ്. സിമിലർലി നമ്മൾ നോർമൽ കമ്പോണൻസ് ചെക്ക് ചെയ്യുമ്പം ഈ നോർമൽ ഈക്വൽ ടു റോ എസ് ബൈ എപ്സിലോൺ നോട്ട് എന്നാണ് വരുന്നത്,
റൈറ്റ്. അപ്പോൾ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് സീറോ ആണ്, നോർമൽ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ റോ എസ് ബൈ എപ്സിലോൺ നോട്ട് ആണ്. സിമിലർലി നമുക്ക് ഡി കിട്ടാൻ വേണ്ടി എക്സ്പ്രഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എഗെയിൻ ഡി ടാൻജൻഷ്യൽ എന്തായാലും സീറോ ആയിട്ട് തന്നെ വരും. സിമിലർലി നെക്സ്റ്റ് ഇവിടെ ഈ നോർമൽ എന്ന് പറയുമ്പം ഡി ബൈ എപ്സിലോൺ നോട്ട്, അതായത് ഡി നോർമൽ ഇക്വൽ ടു റോ എസ് ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത്. റൈറ്റ്, അപ്പം ഈ രണ്ട് എക്സ്പ്രഷൻസ് പഠിച്ചാൽ മതി. നേരത്തെ പറഞ്ഞ പോലെ ഇത് രണ്ടും നോക്കേണ്ട ആവശ്യം പോലും ഇല്ല, ഇതിൽ നിന്ന് ഡയറക്റ്റ്ലി തന്നെ എഴുതാൻ കഴിയുന്നതും ആണ്. റൈറ്റ്, ഇനി നമുക്ക് ഇതിനെയൊക്കെ റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ റീജിയൻ വിത്ത് ഇസഡ് ലെസ് ദാൻ സീറോ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എപ്സിലോൺ ആർ ടു. റൈറ്റ്, അപ്പോൾ ഞാൻ ഇതിനെ ഇസഡ് ഈക്വൾ ടു സീറോ പ്ലെയിൻ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ഫിഗർ ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുക. ഇസഡ് ഈക്വൽ ടു സീറോ പ്ലെയിൻ എടുത്തു, പറയുന്നു ഇസഡ് ലെസ് ദാൻ സീറോ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എപ്സിലോൺ ആർ ടു ഈക്വൽ ടു ടു, ആൻഡ് ഫോർ ഇസഡ് ഗ്രേറ്റർ ദാൻ സീറോ എപ്സിലോൺ ആർ വൺ ഈക്വൽ ടു ഫൈവ്. ഇഫ് ഡി വൺ, റൈറ്റ്, ഇഫ് ഡി വൺ, ഇത് ഡി വൺ ആണ്. റൈറ്റ്, ഇഫ് ഡി വൺ ഈക്വൽ ടു ടു എ എക്സ് പ്ലസ് ഫൈവ് എ ബൈ മൈനസ് ത്രീ എ ഇസഡ് നാനോ കൂളം പെർ മീറ്റർ സ്ക്വയർ, ഫൈൻഡ് എ ഡി ടു ബി ഡി എൻ ടു സി ഡി ടാൻജൻഷ്യൽ ടു ഡി എനർജി ഡെൻസിറ്റി ഇൻ ഈച്ച് റീജിയൻ ഇ ദ ആംഗിൾ ദാറ്റ് ഡി ടു മേക്സ് വിത്ത് ഇസഡ് ആക്സിസ് ആൻഡ് എഫ് ഡി ടു ബൈ ഡി വൺ ആൻഡ് ജി പി ടു ബൈ പി വൺ. സോ അതിനോടൊപ്പം ആ വേവ് നോർമലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾസും കൂടെ ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഇത് എപ്സിലോൺ ആർ ടു ആയതുകൊണ്ട് ഞാൻ തീറ്റ ടു ആയിട്ടും, സിമിലർലി ഈ ആംഗിൾ തീറ്റ വൺ ആയിട്ടും ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഇത് ഇവിടെ എത്തുമ്പോൾ ഡി വൺ ആകും, സിമിലർലി ഇത് ഡി ടു ആയിരിക്കും. റൈറ്റ്, ഇനി നോർമൽസ് ഇസഡ് ഈക്വൽ ടു സീറോ പ്ലെയിനിലാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നോർമൽസ് ഫസ്റ്റ് നോർമൽ എ ഇസഡ്, റൈറ്റ്, പോസിറ്റീവ് ഇസഡ് ആക്സിസിലായിരിക്കും. സിമിലർലി ഡൗൺവേർഡ് ആയിട്ടുള്ള നോർമൽ മൈനസ് എ ഇസഡും ആയിരിക്കും. റൈറ്റ്, സോ നമുക്ക് ഈ തന്നിരിക്കുന്ന ഡി വണ്ണിനെ നമുക്കറിയാം രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഡി നോർമൽ കമ്പോണൻ്റും ഉണ്ടാകും, സിമിലർലി ഡി ടാൻജൻഷ്യൽ കമ്പോണൻ്റും ഉണ്ടാകും. റൈറ്റ്, ഈ ക്വസ്റ്റ്യനിൽ ഇസഡ് ലെസ് ദാൻ സീറോ ഇസഡ് പ്ലെയിൻ്റെ കാര്യത്തിലാണ് മെൻഷൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് എ ഇസഡ് ആണ് നമ്മളിപ്പോൾ തന്നെ നോട്ട് ചെയ്തു. സോ നോർമൽ ഡയറക്ഷൻ സർഫസിന് നോർമലായിട്ട് വരുന്നത് പ്ലസ് ഓർ മൈനസ് എ ഇസഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ നോർമൽ കമ്പോണൻറ്റ് ഡി എൻ വൺ ഈക്വൾ ടു ഇസഡ് കമ്പോണൻ്റ് ആണ്, ദാറ്റ് ഈസ് ഈക്വൾ ടു മൈനസ് ത്രീ എ ഇസഡ് നാനോ കൂളം പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. റൈറ്റ്, അപ്പം ഡി നോർമൽ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ ഡി ടാൻജൻഷ്യൽ കമ്പോണൻറ്റും ഇതിൽ നിന്ന് തന്നെ ഒറ്റയടിക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഡി ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഈക്വൽ ടു ഈ മൈനസ് ത്രീ എസ് ത്രീ എ ഇസഡ് വിട്ട് ബാലൻസ് ഉള്ള ടേം, ദാറ്റ് ഈസ് ടു എ എക്സ് പ്ലസ് ഫൈവ് എ വൈ നാനോ കൂളം പെർ മീറ്റർ സ്ക്വയർ. റൈറ്റ്, നെക്സ്റ്റ് നമുക്കറിയാം രണ്ട് ഡിസിമിലർ ആയിട്ടുള്ള ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ് വരുമ്പം ഈ ടാൻജൻഷ്യൽ വൺ ഈക്വൽ ടു ഈ ടാൻജൻഷ്യൽ ടു ആണെന്നുള്ള കാര്യം അറിയാം. സിമിലർലി ഈ നോർമൽ വൺ ഈക്വൽ ടു എപ്സിലോൺ ടു ഈ നോർമൽ ടു ആണെന്നുള്ള കാര്യവും നമുക്കറിയാം. റൈറ്റ്, സോ അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനോടൊപ്പം നമുക്കറിയാം ഡി ഈക്വൽ ടു എപ്സിലോൺ ഇ ആണ്. സോ അതിൽ നിന്ന് ഈ എക്സ്പ്രഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡി ബൈ എപ്സിലോൺ ഈക്വൽ ടു ഇ ആണ്. സോ ഡി ടാൻജൻഷ്യൽ വൺ ബൈ എപ്സിലോൺ വൺ ഈക്വൽ ടു ഡി ടാൻജൻഷ്യൽ ടു ബൈ എപ്സിലോൺ ടു ആണ്. ഇവിടെ ഇവാലിറ്റിയം പറയുന്നത് ഡി ടാൻജൻഷ്യൽ ടു ആണ്. സോ ഡി ടാൻജൻഷ്യൽ ടു ഈക്വൽ ടു എപ്സിലോൺ ടു ബൈ എപ്സിലോൺ വൺ ഡി ടാൻജൻഷ്യൽ വൺ ആണ്. എപ്സിലോൺ ടു എന്ന് പറയുന്നത് ടു ആണ്. റൈറ്റ്, എപ്സിലോൺ വൺ എന്ന് പറയുന്നത് ഫൈവ് ആണ്. ഡി ടാൻജൻഷ്യൽ വൺ നമ്മളിവിടെ ഇവാലിറ്റ് ചെയ്ത് കഴിഞ്ഞു, ടു എ എക്സ് പ്ലസ് ഫൈവ് എ വൈ നാനോ കൂളം പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡി ടാൻജൻഷ്യൽ ടു ഈക്വൽ ടു ഫോർ ബൈ ഫൈവ് എ എക്സ് പ്ലസ് ടു എ വൈ നാനോ കൂളം പെർ മീറ്റർ സ്ക്വയർ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. റൈറ്റ്, അപ്പോൾ ഡി ടാൻജൻഷ്യൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. സിമിലർലി നെക്സ്റ്റ് ഡി ടു
കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്, ഡി നോർമൽ ടു കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഈ എക്സ്പ്രഷൻ തന്നെ വീണ്ടും യൂസ് ചെയ്യാം, ഡി ഈക്വൽ ടു എപ്സിലോൺ ഇ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ എക്സ്പ്രഷൻ മോഡിഫൈഡ് ആവുന്നത് ഡി നോർമൽ വൺ ഈക്വൽ ടു ഡി നോർമൽ ടു, റൈറ്റ്? അപ്പോൾ നോർമൽ കമ്പോണൻറ്റ് ഇപ്പോൾ ഒപ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു, ഡി എൻ വൺ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, സോ ഡി നോർമൽ ടു ഓർ ഡി എൻ ടു ഈക്വൽ ടു മൈനസ് ത്രീ എ ഇസെഡ് ആയിട്ട് തന്നെ ഒപ്റ്റെയിൻ ചെയ്യും, റൈറ്റ്? അപ്പോൾ ഡി എൻ ടു നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഇവാലുവേറ്റ് ഉള്ളത് ഡി ടു ആണ്. ഡി ടു എന്ന് പറയുന്നത് നേരത്തെ തന്നെ മെൻഷൻ ചെയ്ത കണക്ക്, അതിനകത്ത് രണ്ട് കമ്പോണൻസും ഉണ്ട്, ഡി എൻ ടു ഉണ്ടാവും, സിമിലർലി ഡി ടാൻജൻഷ്യൽ ടുവും ഉണ്ടാകും. അപ്പോൾ ഇവിടെ എല്ലാം ഒപ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു, ഡി ടാൻജൻഷ്യൽ ടു ഇവിടെ ഉണ്ട്, സിമിലർലി ഡി നോർമൽ ടു ഇവിടെ ഉണ്ട്, സിമിലർലി ഡി ടാൻജൻഷ്യൽ ടു ഇവിടെയുണ്ട്. നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മാത്രം മതിയാവും. ദാറ്റ് ഈസ് ഡി ടു ഈക്വൽ ടു 4/5 എ എക്സ് പ്ലസ് ടു എ വൈ മൈനസ് ത്രീ എ ഇസെഡ് നാനോ കൂളം പെർ മീറ്റർ സ്ക്വയർ ആയിട്ട് ഡി ടു വരും. സോ നമ്മൾ ഡി ടു ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത എനർജി ഡെൻസിറ്റി ഇൻ ഈച്ച് റീജിയൻ. എനർജി ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ വരുന്നത് എനർജി ഡെൻസിറ്റി ഡബ്ല്യു ഇ വൺ ഈക്വൽ ടു 1/2 ഡി വൺ മോഡ് സ്ക്വയർ ബൈ എപ്സിലോൺ വൺ ആയിട്ടാണ് വരുന്നത്. സോ അത് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2 ഡി വൺ സ്ക്വയർ ബൈ എപ്സിലോൺ വണ്ണിൽ എപ്സിലോൺ നോട്ട് എപ്സിലോൺ ആർ വൺ ഉണ്ട്, റൈറ്റ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഡി വൺ. ഡി വൺ ഈ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, സോ അതിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കാം. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 2² + 5² + 3² നെഗറ്റീവ് സൈൻ ഇഗ്നോർ ചെയ്യാണ്, വേറൊന്നുമല്ല സ്ക്വയർ എടുക്കുന്നതുകൊണ്ട്. ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട്, എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നത് 8.854 × 10^-12 ഇൻറ്റു എപ്സിലോൺ ആർ വൺ ഈക്വൽ ടു 5, റൈറ്റ്? അതിനോടൊപ്പം യൂണിറ്റ്സ് എന്ന് പറയുന്നത് നാനോ കൂളം പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ ഇവിടെ ഇൻറ്റു 10^-9 സ്ക്വയർ വരും, റൈറ്റ്? സ്ക്വയറും കൂടെ വരും, ഇവിടെയും സ്ക്വയർ വരും, റൈറ്റ്? ഡി വൺ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് 0.4921 μJ/m² ആയിട്ടാണ്, റൈറ്റ്? 0.4921 μJ/m² ആയിട്ട് വരും. സിമിലർലി എനർജി ഡെൻസിറ്റി ഡബ്ല്യു ഇ ടു ഈക്വൽ ടു 1/2 ഡി വൺ സ്ഥാനത്ത് ഡി ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ബൈ എപ്സിലോൺ ടു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഡി ടു നമ്മളിവിടെ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സോ 4 അത് സ്ക്വയറും കൂടെ ഉണ്ട്, സോ അതുകൊണ്ട് തന്നെ 4/5² + 2² + 3² പിന്നെ സ്ക്വയർ റൂട്ടും സ്ക്വയറും ക്യാൻസലായിപ്പോയി ഇതേ കണക്ക്, സോ അതുകൊണ്ട് ഇൻറ്റു 10^-9² ഡിവൈഡഡ് ബൈ നേരത്തെ കണ്ട അതേ ഡിനോമിനേറ്റർ 8.854 × 10^-12 ഇൻറ്റു ഇത് എപ്സിലോൺ ടുവിൻ്റെത് എപ്സിലോൺ ടുവിൻ്റെ 2 ആണ്, റൈറ്റ്? സോ ഇൻറ്റു 2, റൈറ്റ്? സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് ഡബ്ല്യു ഇ ടു ഈക്വൽ ടു 0.3851 μJ/m³ ആയിട്ടാണ് ഒപ്റ്റെയിൻ ചെയ്യുന്നത്, റൈറ്റ്? ഇതും മീറ്റർ ക്യൂബ് ആണ്, റൈറ്റ്? നെക്സ്റ്റ് ഇവാലുവേറ്റ് ഞാൻ പറയുന്നത് എനർജി ഡെൻസിറ്റി ഇൻ ഈച്ച് റീജിയൻ കഴിഞ്ഞു. നെക്സ്റ്റ് ദ ആംഗിൾ ദാറ്റ് ഡി ടു മേക്സ് വിത്ത് ഇസെഡ് ആക്സിസ്, ആംഗിൾ ദാറ്റ് ഡി ടു മേക്സ് വിത്ത് ഇസെഡ് ആക്സിസ്. സോ ഡി ടു എന്ന് പറയുന്നത് ഈ പോകുന്ന ലൈനാണ്, അത് ഇസെഡ് ആക്സിസ് എന്ന് പറയുന്നത് നോർമലായിട്ടുള്ളതാണ്, അതായത് തീറ്റ ടു ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഉള്ളത്, തീറ്റ ടു, റൈറ്റ്? അപ്പോൾ തീറ്റ ടു ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് ഈ ട്രയാങ്കിൾ എടുക്കുകയാണ്. ഈ ട്രയാങ്കിളിൻ്റെ ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് റൈറ്റ് നോർമൽ കമ്പോണൻ്റ് ആണ്, അതായത് ഇത് ഡി എൻ ടു ആണ്. സിമിലർലി ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈ സർഫസിൻ്റെ ടാൻജൻഷ്യൽ കമ്പോണൻ്റും ആണ്, ഡി ടാൻ, റൈറ്റ്? അപ്പോൾ ഞാൻ ഇനി തീറ്റ ടു കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ടാൻ തീറ്റ ടു എടുക്കുകയാണ്. ടാൻ തീറ്റ ടു ഈക്വൽ ടു ഡി ടാൻ തീറ്റ, നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്, റൈറ്റ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. സോ ഡി ടാൻജൻഷ്യൽ ടു ഡിവൈഡഡ് ബൈ ഡി നോർമൽ ടു, റൈറ്റ്? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ടാൻജൻഷ്യൽ ടുവിൻ്റെ എന്ന് പറയുന്നത് 4/5 √
4 by 5 എന്ന് പറയുമ്പം 0.8 ആണ്. സോ 0.8 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി എൻ ടു. ഡി എൻ ടു എന്ന് പറയുന്നത് 3 ആയിട്ട് തന്നെ വരും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് -3 സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് 3 ആയിട്ട് വന്നു. സോ നമുക്ക് ടാൻ തീറ്റ, ഇതിൽ നിന്ന് നമുക്ക് തീറ്റ 2 കാൽക്കുലേറ്റ് ചെയ്യാം. തീറ്റ 2 ഈക്വൽ ടു 35.678 ഡിഗ്രി എന്നാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. റൈറ്റ്, സോ നമ്മളിപ്പം ദ ആംഗിൾ ദാറ്റ് ഡി ടു മിക്സ് വിത്ത് ഇസഡ് ആക്സിസ് കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡി ടു ബൈ ഡി വൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ഡി ടു ബൈ ഡി വൺ, റൈറ്റ്, ഡി ടു എന്ന് പറയുന്നത് ഇതിൻ്റെ നേരത്തെ ചെയ്ത കണക്ക് മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. 4 by 5 മാഗ്നിറ്റ്യൂഡ്, 4 by 5 എന്ന് പറഞ്ഞാൽ 0.8 ആണ്. സോ 0.8 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി വൺ. ഡി വൺ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യന് തരുന്നതാണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 4 + 25 + 9. സോ നമുക്ക് ഡി ടു ബൈ ഡി വൺ ഈക്വൽ ടു ന്യൂമറേറ്റർ സൈഡ് നമ്മൾ ചെയ്യുമ്പം വരുന്നത് 3.6932 എന്നാണ്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സൈഡ് എന്ന് പറയുന്നത് 40 ആയിട്ട് വന്നു, ദാറ്റ് ഈസ് 6.1644. സോ ഡി ടു ബൈ ഡി വൺ ഈക്വൽ ടു 0.599 എന്ന് ഒപ്റ്റിച്ചു. നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് റേഷ്യോസ് ഓഫ് പോളറൈസേഷൻ ആണ്. പോളറൈസേഷൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം, അത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡയലക്ട്രിക് മീഡിയസിൽ റിലേറ്റ് ചെയ്യുന്നത്. പോളറൈസേഷൻ ഈക്വൽ ടു സസെപ്റ്റിബിലിറ്റി ചൈ എപ്സിലോൺ നോട്ട് ഇ ആയിട്ടാണ് റിലേറ്റഡ് ആകുന്നത്. റൈറ്റ്, സിമിലർലി ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ആയിട്ട് സസെപ്റ്റിബിലിറ്റി റിലേറ്റഡ് ആകുന്ന ഡി ഈക്വൽ ടു ചൈ പ്ലസ് 1 എപ്സിലോൺ നോട്ട് ഇ ആയിട്ടാണ്. റൈറ്റ്, സോ ഈ രണ്ട് എക്സ്പ്രഷൻസാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ എനിക്ക് പി പോളറൈസേഷൻ ഈക്വൽ ടു പി ഈക്വൽ ടു ചൈ എപ്സിലോൺ നോട്ട് ഇക്ക് ഞാനിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഡി ഡിവൈഡഡ് ബൈ എപ്സിലോൺ ചൈ പ്ലസ് 1 ഇൻറ്റു എപ്സിലോൺ നോട്ട്. റൈറ്റ്, സോ ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. എപ്സിലോൺ നോട്ടും ക്യാൻസൽ ആവുന്നു. നമുക്ക് ചൈ പ്ലസ് 1 ഇൻറ്റു ഡി ആയിട്ട് നമുക്ക് റിലേറ്റഡ് ആക്കാം. റൈറ്റ്, ഇത് മാഗ്നിറ്റ്യൂഡാണ് ഇവിടെ എടുത്തു പോകുന്നത്, മാഗ്നിറ്റ്യൂഡാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതിനോടൊപ്പം നമുക്ക് ഒരു എക്സ്പ്രഷനും കൂടെ യൂസ് ചെയ്യാൻ പറ്റും. എപ്സിലോൺ ആർ ഈക്വൽ ടു സസെപ്റ്റിബിലിറ്റി പ്ലസ് 1 ആണ്. റൈറ്റ്, സോ എപ്സിലോൺ ആർ -1 ഈക്വൽ ടു ചൈ ആയിട്ട് റിലേറ്റഡ് ആക്കാൻ പറ്റും. സോ ഇത് കൊണ്ടുവന്ന് ഇനി ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് പോളറൈസേഷൻ പി ഈക്വൽ ടു ചൈ എന്ന് പറയുന്നത് ഇപ്പം എപ്സിലോൺ ആർ -1 ഡിവൈഡഡ് ബൈ ചൈ പ്ലസ് 1 എന്ന് പറയുന്നത് എപ്സിലോൺ ആർ ആയിട്ട് മാറി ഡി. റൈറ്റ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി പി ടു ബൈ പി 1 തന്നെ നോട്ട് ചെയ്യാൻ പറ്റും. പി ടു ബൈ പി 1 ഈക്വൽ ടു എപ്സിലോൺ പി ടു ആകുമ്പോൾ എപ്സിലോൺ ആർ ടു -1 ബൈ എപ്സിലോൺ ആർ ടു ഇൻറ്റു എപ്സിലോൺ ആർ 1 ബൈ എപ്സിലോൺ ആർ 1 -1 ഇൻറ്റു ഡി ടു ഡിവൈഡഡ് ബൈ ഡി 1. റൈറ്റ്, സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം ഫസ്റ്റ് എപ്സിലോൺ 2 -1 ബൈ എപ്സിലോൺ 2 എന്ന് പറയുന്നത് 2 - 1/2 ഇൻറ്റു സിമിലർലി ഇത് 5 - 5 -1 ഡി ടു ബൈ ഡി വൺ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, 0.599. സോ ഫൈനൽ ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.3743 എന്ന് വരും. റൈറ്റ്, അപ്പം ഈ പോളറൈസേഷൻ്റെ എക്സ്പ്രഷൻ നമ്മുടെ സിലബസ് പ്രകാരം കംപ്ലീറ്റ് കവർ ചെയ്ത് പോകുന്നില്ല, ബട്ട് ഈ പ്രോബ്ലത്തിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഞാനിത് വർക്കൗട്ട് ചെയ്ത് പോയത്. സോ ഇലക്ട്രോമാഗ്നറ്റിക്സിലെ മറ്റൊരു ട്യൂട്ടോറിയലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.